ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുള്ള വാഹനം സ്കോഡ സ്ലാവിയാണ്. ഒരു മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. ഇതിൻ്റെ പ്രധാന കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട സിറ്റി, വോക്സ് വാഗൺ വെർട്ടിസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വാഹനം അങ്ങേയറ്റം എക്സിക്യൂട്ടീവ് ലുക്കായിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുന്ന ഒരു മോഡലാണ് സ്കോഡ സ്ലാവിയ. അത്യാവശ്യം വലിയ ബോണറ്റ് ഏരിയ ഒക്കെയാണ് വരുന്നത്. കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു സെൻറ്റർ ടണൽ പോലത്തെ ഒരു ഹമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കോഡയുടെ ലോഗോ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കോഡയുടെ ഫാമിലി ഗ്രില്ല് നമുക്കിവിടെ കാണാം. സ്കോഡ റാപ്പിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിലാണ് സ്കോഡ സ്ലാവിയ ലോഞ്ച് ചെയ്തത്. അടുത്തൊരു ലോഞ്ച് ചെയ്തേ ഉള്ളൂ. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാണാം. ഒരു ബ്ലാക്ക് സ്മോക്ക് ചെയ്ത പോലത്തെ ഒരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കളറും അതി ഗംഭീരമായിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ് വരുന്നത്. ഈ ഒരു നിങ്ങൾ സ്കോഡ സ്ലാവിയ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കളർ നിങ്ങളുടെ ഒരു പ്രിഫറൻസിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ക്രോമിയം ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കാണാം. എയർ ഡാമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലോട്ടൊക്കെ വരികയാണെങ്കിൽ ഫെൻഡറിൻ്റെ പോർഷനിൽ സ്കോഡ എന്നുള്ളൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. അത് കാണാൻ നല്ലൊരു ഫീലുണ്ട്. 17-inch അലോയ് വീൽ നമുക്ക് അവിടെ കാണാം. പിന്നെ കറക്റ്റായിട്ടുള്ള ടയർ സൈസ് പറയുകയാണെങ്കിൽ 205, 55, 16 inch 17 ടയറാണ് വരുന്നത്. ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ORVM ഒക്കെ ബോഡി കളറാണ് വരുന്നത്. അവിടെ ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും സാധിക്കും. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയ ഒക്കെയാണ് വരുന്നത്. ഒരു ക്രോമിയം ബെൽറ്റ് ഈ സി പില്ലറിൽ നിന്ന് ആരംഭിച്ച് എ പില്ലർ വരെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ബി പില്ലർ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും ബോഡി കളറിലൊരു ഒരു ക്രോമിയം ലിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്കോഡ സ്ലാവിയുടെ റിയർ സൈഡ് നമ്മൾ നോക്കാൻ നേരത്ത് ഒരു സി ടൈപ്പ് ടെയിൽ ലാമ്പാണ് കാണുന്നത്. LED സെറ്റപ്പാണ് വരുന്നത്. അതും ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിച്ച് വശങ്ങളിലോട്ട് കയറി ബൂട്ട് ലിഡിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്കോഡയുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായിട്ടുണ്ട്. സ്ലാവിയ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ബൂട്ട് സ്പേസിലോട്ട് വരാൻ നേരത്തെ ഒരു സെഡാനെ സംബന്ധിച്ച് ബൂട്ട് സ്പേസ് പ്രധാന ഘടകമാണ്. ഒരാൾ കയറി കിടക്കാം, അത്ര സ്ഥലമുണ്ട്, അത്ര ഞാൻ പറയുന്നുള്ളൂ. സ്പെയർ ടയറൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. ഇവിടെ ഒരു ക്രോമിയം ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡിസൈൻ ഗിമ്മിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മനോഹരമാക്കിയിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബൂട്ട് ലിഡാണ്. ഡി ഫോക്കസ് കാണാം. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന കാണാം. അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു റിയർ സൈഡ് തന്നെയാണ്. കോഡ സ്ലാവിയയുടെ ഇൻറ്റീരിയറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്താ പറയുക, അങ്ങേയറ്റം പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ആ ACVN ഡിസൈൻ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങേയറ്റം പ്രീമിയമാണ്. ഒരു ബ്ലാക്കും ഒരു ഗോൾഡും ഒരു പിയാനോ ബ്ലാക്കും ഒരു ബീജിങ് കളർ കോമ്പിനേഷനാണ് ഇൻറ്റീരിയർ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ തന്നെ വളരെ സ്ലീക്കായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഒരു എന്തോ ഒരു ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ACVന്റെ ഡിസൈനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രസമുണ്ട്. അത്യാവശ്യം വലിയ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അത് അതിൻ്റെ കൺട്രോൾസൊക്കെ ഒരു ഫെതർ ടച്ച് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 1.5 liter DSG ഗിയർ ബോക്സ് വരുന്ന വേരിയൻ്റ് ആണ്. അതാണ് എടുക്കേണ്ട വേരിയൻ്റ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടത് DSG വേരിയൻ്റും 1.5 liter പെട്രോൾ എഞ്ചിനാണ്. എഞ്ചിൻ സ്പെക്കിലോട്ടൊക്കെ നമ്മൾ അവസാനം കിടക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഒരു ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫംഗ്ഷൻ. വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്. സീറ്റിംഗ് എഫേർട്ടൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. എങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ നല്ല പക്കയായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ബോൾസ്റ്ററിംഗ് ഒക്കെയാണ്. ആ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. വെന്റിലേറ്റർ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്രേ കളറും ഒരു ബീച്ച് കളർ കോമ്പിനേഷനാണ് വരുന്നത്. മൊത്തത്തിൽ അടിപൊളിയാണ്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റാണ്. അതും കൊള്ളാം. മൊത്തത്തിൽ അടിപൊളിയാണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ ഒരു 2-spoke സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതും ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട്. ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫും കമ്പനി പുറപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വൈഡായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒരു 1-touch അപ്പ് ആൻഡ് ഡൗൺ ആണ് സൺറൂഫ് വരുന്നത്. ഇവിടെ നമുക്ക് ക്യാബിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ LED ആണ് വരുന്നത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ്, സൺ വൈസർ കാണാം. മൊത്തത്തിൽ ഗംഭീരമായിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഒക്കെയാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലാവിയുടെ റിയർ സീറ്റിലാണ് നമ്മളിരിക്കുന്നത്. കൂടുതലും വിമാനത്തിന് റിയർ സീറ്റിലിരിക്കാനാണ് കൂടുതൽ കംഫർട്ട്. കാരണം അങ്ങേയറ്റം ലെഗ് സ്പേസ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് പുറപ്പെടിയിട്ടുണ്ട്. തീരെ താന്നൊരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ബോഡി റോൾ എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. നല്ല റോഡ് ഗ്രിപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴുകി പോകുന്നൊരു ഫീലായിരിക്കും. ഹാൻഡ് റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. തീരെ താന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു റിയർ സീറ്റ് തന്നെയാണ്. 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. 3 adjustable headrest കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ക്യാബിൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എൽ ഇ ഡി ആണ് വരുന്നത്. ലെതർ സീറ്റാണ്, ഐസോഫിക് ചൈൽഡ് മൗണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിയർ എ സി വെൻ്റ്, ടൈപ്പ് സി ചാർജിങ് സോക്കറ്റ് രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. റിയർ പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പ്ലസ് ആൻഡ് ഫീൽ ആണ് നമുക്ക് ഈ വാഹനത്തിന് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് സ്കോഡ സ്ലാവിയ. എഞ്ചിൻ സ്പെക്കിലോട്ട് വരാൻ നേരത്തെ ഒരു 1 ലിറ്റർ എഞ്ചിനും അവൈലബിൾ ആണ്. 1 ലിറ്റർ 3 സിലിൻഡർ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. ഒരു 1.5 ലിറ്റർ 4 സിലിൻഡർ പെട്രോൾ എഞ്ചിനും നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് ട്രാൻസ്മിഷനാണ് വരുന്നത്. 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് വരുന്നത്, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആണ് വരുന്നത്. 1.5 വരുന്ന ഒരു 7 സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വിഷയം അല്ലെങ്കിൽ നിങ്ങൾ 7 സ്പീഡ് ഡി എസ് ജിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങേ അറ്റം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ സ്പോർട്ടി ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും ഗിയർ ബോക്സ് ട്രാൻസ്മിഷനാണ് അതിലിരിക്കുന്നത്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ 1 ലിറ്റർ എടുക്കാം. അതും 3 സിലിൻഡർ എഞ്ചിയാണ് വരുന്നത്, ടെർബോ ചാർജാണ് വരുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണത്. തരക്കേടില്ലാത്ത റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ടെസ്റ്റ് ഡ്രൈവ് സംബന്ധിച്ചും ബുക്കിംഗ് സംബന്ധിച്ചും എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.